നമുക്ക് മനസ്സിലാവോ എന്താണാവോ വലിയ വേദാന്തമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗീതാപുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഗീതാപുസ്തകം നിങ്ങളുടെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയതായിട്ടുള്ള വിഷയം എന്താ? നമ്മുടെ കുടുംബം അല്ലേ, എല്ലാവർക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ കുടുംബമാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുടുംബത്തെ പറ്റി ഭഗവത്ഗീതയിൽ നമുക്ക് എന്തെല്ലാം ഉൾക്കാഴ്ചകൾ ലഭിക്കും, അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു വിഷയം നമ്മൾ എടുത്തത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കണ്ടു കുടുംബത്തിന്റെ നിർവചനം. നമ്മൾ ശരിയായിട്ട് കുടുംബത്തിനെ നിർവചിച്ചിട്ടില്ല. വെറുതെ കല്യാണം കഴിഞ്ഞു, അച്ഛൻ മകൻ കുട്ടികളെ സ്വത്ത്, അതിനപ്പുറമായിട്ട് കുടുംബത്തിന് തരത്തിലുള്ള ധർമ്മത്തിന് വേണ്ടതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. നമുക്ക് സുഖമായിട്ട് ജീവിക്കണം, ഉണ്ണണം, പണം സമ്പാദിക്കണം എന്നല്ലാതെ നമ്മളുടെ ഈ കുടുംബത്തിന് അതിൻ്റെതായിട്ടുള്ള തെളിച്ചവും വെളിച്ചവും ഒക്കെ കൊടുക്കുന്നത് കുടുംബ അംഗങ്ങളുടെ ഓരോരുത്തരുടെയും മാനസിക, ഭൗതിക, ശാരീരിക തലത്തിലുള്ള പെരുമാറ്റ ചട്ടങ്ങളിലൂടെയാണ്. അങ്ങനെയാണ് കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്. അത് കുറച്ചൊക്കെ നമുക്ക് അറിയാം, പക്ഷേ അതിന്റെ ഇത്രയും വ്യാപകമായിട്ടുള്ള അർത്ഥം ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ ഒരിക്കലും. അപ്പൊ ആദ്യമായിട്ട് ഈ നിർവചനത്തിനെ നമ്മൾ നേർവഴിക്ക് ഉൾക്കൊള്ളണം. അപ്പൊ ആ നിർവചനത്തിന്റെ ഭാഗമായിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചു. ഒന്ന്, ഏകാത്മഭാവം, വെറും സ്നേഹം, പ്രണയം എന്നൊന്നുമല്ല. അതൊക്കെ വെറുതെ ഇങ്ങനെ ഉപയോഗിക്കാം എന്നല്ലാതെ അതിന്റെ പിന്നിലിരിക്കുന്ന ശാസ്ത്രീയമായ തത്വപരമായിട്ടുള്ള ചിന്ത എന്താണ്? ഏകാത്മഭാവം. എന്റെ ആത്മാവായിട്ട് തന്നെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുമ്പോഴാണ് അത് പരിപൂർണമായിട്ടുള്ള പക്വമായിട്ടുള്ള സ്നേഹമായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് സ്നേഹം എന്നുള്ളതിന് നമ്മളൊരു പുതിയ ഡയമെൻഷൻ കൊടുക്കണം, ഒരു പുതിയ മാനം. അതായിരിക്കണം ഏകാത്മഭാവം. ഞാനും നീയും ഒന്ന് തന്നെയാണ്. ഞാൻ അമ്മയെ പറ്റി സംസാരിക്കുമ്പോ ചിലപ്പോ പറയാറുണ്ട്, താനും മകനും ഒന്നായി തന്നെയാണ് അവൾ കാണുന്നത്. അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മയാണ്. അപ്പോ ഈ അദ്വൈതത്തിനെ നമ്മള് ഉൾക്കൊള്ളാനായിട്ട് ഏറ്റവും എളുപ്പത്തില് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഫീൽഡാണ് കുടുംബം. അപ്പോ ആ ഏകാത്മഭാവം ഉൾക്കൊള്ളാനായിട്ട് നമ്മള് പഠിക്കണം. ആ ഏകാത്മഭാവത്തിൽ നിന്ന് ഉദ്ഭൂതമാകുന്നതാണ് രണ്ടാമത്തത്. എന്താണത്? നിസ്വാർത്ഥത. ഒരിക്കലും എനിക്ക് ഞാനാണ് പ്രധാനം, എനിക്ക് കാണുന്നത്, അങ്ങനെ ഒരിക്കലും നമ്മുടെ മനസ്സില് കുടുംബം നന്നായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നി. പക്ഷേ നമ്മളുടെ കുടുംബം നന്നായിരിക്കണം, സന്തോഷ ഐശ്വര്യ സമ്പൂർണമായിരിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ വരുത്തണം. നിസ്വാർത്ഥമായിട്ട്, അൺസെൽഫിഷ്നെസ്, അതിനെ നമ്മൾ ത്യാഗം എന്നുള്ള ആ ഭാവത്തില് ഉൾക്കൊള്ളിക്കണം. അപ്പോ ഏകാത്മഭാവമായി, ത്യാഗമായി. ഇനി മൂന്നാമതെന്താണ്? ഒരുപാട് പ്രവർത്തികള് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചെയ്തുകൊണ്ടാണ് ഒരു കുടുംബം നിലനിർത്തിപ്പോരുന്നത്. പിതൃസ്ഥാനത്തിരിക്കുന്ന, കാരണവസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ ഒരുപാട് നമുക്ക് അവര് പണിയെടുക്കുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, ശമ്പളം കൊണ്ടുവരുന്നു, സമുദായത്തിൽ സ്ഥാനം നേടിത്തരുന്നു, അവര് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും അറിയാതെ വീട്ടിലിരിക്കുന്ന നമ്മുടെ അമ്മ ധാരാളം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോ ആ കോൺട്രിബ്യൂഷൻ സേവനം എന്ന് നമുക്ക് പറയാം. സേവനമാണ് ഒരു അമ്മ ചെയ്യുന്ന പ്രവൃത്തിയില് സ്വാർത്ഥ ചിന്തകളേ ഇല്ല. അതുമില്ലാത്തരെയും നമുക്ക് സേവനം എന്ന് പറയാം. ഒരു അമ്മ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം
സേവനം എന്നുള്ളതിൻ്റെ അടിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോ ഈ പാരസ്പര്യം പരിപോഷിച്ചെടുക്കാനുള്ള ഒരു യൂണിറ്റാണ് എന്ത് ഈ കുടുംബം. അപ്പോ ആ കുടുംബം എന്തിനു വേണ്ടിയിട്ടാണ് നിലനിർത്തുന്നത്? ഗൃഹസ്ഥാശ്രമത്തിന്റെ സെൻട്രൽ പോയിന്റ് ആണ് കുടുംബം. കുടുംബങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഗാർഹസ്ഥ്യത്തിന് ഒരു വിലയില്ല. ഗൃഹസ്ഥാശ്രമം നിലനിർത്തേണ്ടതുണ്ട്. ഒരു സൊസൈറ്റി നിലനിന്ന് പോരണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. പണ്ടത്തെ നമ്മുടെ ആൾക്കാര് എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് വാസ്തവം പറയുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ നമ്മൾ അറിയും തോറും അതിൻ്റെ വില നമുക്ക് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഗൃഹസ്ഥാശ്രമത്തിന് കുടുംബത്തിൻ്റെ ആശ്രമമാണത്. എന്താ പേരിട്ടേക്കണേ നോക്കൂ, കുടുംബസ്ഥാനം എന്നോ കുടുംബ കേന്ദ്രം എന്നൊന്നും ഇല്ല ഇട്ടിരിക്കുന്നത്, ഗൃഹസ്ഥ ആശ്രമം എന്നാണ്. ബ്രഹ്മചര്യ ആശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥ ആശ്രമം, സന്യാസ ആശ്രമം. വാല്യൂസിനെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കേന്ദ്രമാണത്. അപ്പോ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കിയത് കുടുംബത്തിന്റെ നിർവചനം, ആ നിർവചനത്തിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള മൂല്യങ്ങളുടെ ശരിയായ അർത്ഥം. ഇത് രണ്ടു മനസ്സിലാകും തോറും തന്നെ വാസ്തവത്തിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ തന്നെ മനസ്സ് വികസിച്ചുകൊണ്ടിരിക്കും ഒരു പുതിയ വികാസത്തിലേക്ക്, പുതിയതായിട്ടുള്ള പ്രകാശത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉണരാനായിട്ട് തുടങ്ങും. പിന്നെ ഇത്രയും പറഞ്ഞത് കുടുംബത്തിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടണ്ടേ. ഇനി അതിനോട് ചേർന്ന് നമ്മുടെ അശ്രദ്ധ കൊണ്ട് കുടുംബം നശിക്കാനിടയാകുന്നു എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണ്. കൂടുതൽ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മറ്റൊരു കാര്യം കണ്ടു. ധൃതരാഷ്ട്രനെ കരുവാക്കി വെച്ചുകൊണ്ട് വ്യാസ ഭഗവാൻ നമുക്ക് മറ്റൊരു വാല്യൂ തരികയാണ്. എന്താണ്? നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് അധികമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളെ കൊണ്ട്, മമത കൊണ്ട് നിങ്ങളുടെ കുടുംബം നശിക്കാനിട വരും. അതും നമ്മൾ കാണണ്ടേ ഇല്ലേ? ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവത്ഗീതയിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ശ്ലോകം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ, അതൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടായി. എൻ്റെ മക്കള്, എൻ്റെ മക്കള്, എൻ്റെ കുട്ടികള്, അവര് നന്നാവണം, അവർക്ക് വേണം രാജ്യം, അവർക്ക് വേണം സമ്പത്ത്, അവർക്ക് വേണം ഐശ്വര്യം, ഇങ്ങനെ ഇങ്ങനെയുള്ള ആ കണ്ണ് കാണാൻ വയ്യാത്തതായിട്ടുള്ള, കണ്ണ് പൊട്ടെന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാമോ അല്ലേ നമ്മള്, അച്ഛൻ ജന്മന അന്ധൻ, അമ്മ സ്വയം അന്ധത ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോ അങ്ങനെയുള്ള അച്ഛനമ്മമാരുടെ മക്കള് എന്താവും? പിന്നെ അവരൊരു തരത്തിൽ അന്ധരാവാനേ വഴിയുള്ളൂ. പക്ഷെ ആ അന്ധത ആന്തരികമായിട്ടുള്ള വാല്യൂസിനെ തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ളൊരു അന്ധതയാണ്. അപ്പൊ അങ്ങനെയുള്ളതാണ് ആ കുടുംബം. അപ്പോ വളരെ സ്വാഭാവികമായിട്ടും എൻ്റെ 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 എന്നുള്ള ഭാവം വരുന്ന കാരണം ധൃതരാഷ്ട്രൻ ഉടനെ ചോദിച്ചത്, എൻ്റെ മക്കളെ യുദ്ധഭൂമിയില് സഞ്ജയ കാണാനുണ്ടോ അവരെയൊക്കെ? എൻ്റെ പൊന്നു മോൻ ദുര്യോധനൻ എന്താ ചെയ്യണേ? അതാണ് മനസ്സിന് നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ മക്കൾ ജയിക്കാതിരിക്കില്ല, അവര് 100 പേരുണ്ട്, 11 അക്ഷൗഹിണിയുണ്ട്, അവർക്ക് ജയം സുസാധ്യമാണ് എന്നുള്ള ഭയങ്കര ഉറപ്പായിരുന്നു ധൃതരാഷ്ട്ര. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പറഞ്ഞു ഭീഷ്മര് വീണു എന്ന് കേട്ടപ്പോഴാണ് ഒരു ഞെട്ടല്, അയ്യോ പോയി പോയോ. സർവ ശക്തിയുടെയും വിജയത്തിൻ്റെയും നമ്മുടെ ഒരു ആശാകേന്ദ്രമായിരുന്നു ഭീഷ്മര്. ഭീഷ്മര് വളരെ മനഃപ്രയാസത്തോടു കൂടിയിട്ടാണ് കൗരവ പക്ഷത്തിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് നല്ല പോലെ അറിയാം
അധർമ്മികളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഒരു നിവൃത്തിയില്ല. കാരണം വളരെ ചെറുപ്പത്തിലെ അദ്ദേഹം ഒരു സത്യം ചെയ്തിട്ടുണ്ട്. ഹസ്തിനപുരത്തിനെ ഞാൻ കാത്തുരക്ഷിച്ചു കൊള്ളാം. ഈ രാജവംശത്തിന്, ഹസ്തിനപുരത്തിൻ്റെ രാജവംശത്തിനോടൊപ്പമായിരിക്കും ഞാൻ എപ്പോഴും, അവരെ ഞാൻ കാത്തുരക്ഷിച്ചു കൊള്ളാം എന്ന് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം നിറവേറ്റാതെ നിവൃത്തിയുമില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരം യുദ്ധക്കളത്തില് പോർച്ചട്ടയണഞ്ഞ് വെല്ലും കമ്പും എടുത്ത് തയ്യാറായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മാമകാ പാണ്ഡവ ശൈവ എന്ന് പറഞ്ഞുകൂടി ഈ മാമകയില് രക്തപ്പെടുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വീഴ്ച വീണു എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇച്ഛാ മൃത്യുവാണ്. എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തിന് വിസ കിട്ടും. നമ്മുടെ ഒന്നും മാതിരി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അങ്ങോട്ട് മൊബൈലിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ് കേട്ടോ വരാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിസ ഉടനെ വരും. അങ്ങനെ കാത്തു കിടക്കുകയാണ് ശരശയ്യയില്. അതൊക്കെ കേട്ടപ്പോ സഹിക്കാൻ വയ്യാതെയായിട്ട് ഭഗവത്ഗീതയുടെ കൂടുതൽ കൂടുതൽ ഭാരത യുദ്ധത്തിന്റെ വശങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. ഓട്ടെ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗൃഹത്തിന്, ഗൃഹസ്ഥാശ്രമത്തിന്, കുടുംബത്തിന് സംഭവിക്കാവുന്നതായിട്ടുള്ള ഒരു പാളിച്ച ഈ സ്വാർത്ഥ താല്പര്യങ്ങളാണ് എന്ന് മമത, അമ്മയ്ക്കും അച്ഛനും സ്വന്തം മക്കളോട് ഉണ്ടാകുന്നതായിട്ടുള്ള മമത. പിന്നെ മമതയില്ലാതെ എന്താ ചെയ്യല്ലേ? വാസ്തവത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഉള്ളതല്ലേ ഉള്ള എൻ്റെ മക്കളെ, എൻ്റെ മക്കളെ എന്ന് പറയുമ്പോൾ. പക്ഷേ അപ്പൊ അങ്ങനെയുള്ള മമത ഒരു തെറ്റായിട്ട് ജീവിതത്തിൽ വരികയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ എന്താ ഉള്ളത്? ജ്ഞാനം കൊണ്ട് മാത്രമേ എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീത 700 ശ്ലോകങ്ങളിൽ കൂടി മനുഷ്യ മനസ്സിന് പറ്റിയിരിക്കുന്നതായിട്ടുള്ള തെറ്റുകളെ തിരുത്താനായിട്ട് ഒന്നൊന്നൊന്നൊന്നായി പറഞ്ഞ് 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 മനസ്സിലാക്കുകയാണ്. അർജുന, നിനക്ക് ഈ തെറ്റ് പറ്റരുത്. ഈ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞ് ഹസ്തിനപുരത്തെ രാജ്യാധികാരം ഏറ്റെടുത്ത് സർവഭോഗ ഐശ്വര്യങ്ങളോടുകൂടി നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ തെറ്റുകളൊന്നും നിങ്ങൾ ആവർത്തിക്കരുത് കേട്ടോ. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിക്കൽ കൂടി ഉണ്ട്. അപ്പോ അർജുനൻ ഒന്നും അവിടെ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നതായിട്ടുള്ള രണ്ട് അക്ഷമികളുടെ ഇടയിൽ നിൽക്കുന്നു. അവിടെ നമ്മള് രണ്ടാമത്തെ തെറ്റിന്റെ തുടക്കം കാണുകയാണ്. എന്തായിരുന്നു രണ്ടാമത്തെ തെറ്റ്? രഥം സ്ഥാപയമേ അർജുന. അർജുനൻ അദ്ദേഹത്തിനോട് പറയാണ് പാർത്ഥസാരഥിയോട്, രഥം സ്ഥാപയമേച്ചുത യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ. എന്റെ രഥം, പാർത്ഥസാരഥി പെട്ടെന്ന് മറന്നിട്ടുണ്ടാവുകയാണെങ്കിൽ പാർത്ഥസാരഥി അവിടെ ഇരിക്കണേന്നുള്ളത്, കൃഷ്ണ ആ രഥം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് നിർത്തു, ഞാൻ ഇവരെയൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ആ അഹംഭാവത്തിന്റെ തള്ളിച്ചയാണ്. ഏതൊരു കുടുംബത്തിലെ അംഗങ്ങളാണോ അഹംഭാവത്തിന്റെ തള്ളിച്ചയിൽ വളർന്നു വരുന്നത് ആ കുടുംബത്തിന് ഗതിയില്ല. എപ്പോഴെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടാവും, അതിന് യാതൊരു സംശയമില്ല. 8 മക്കളോ 10 മക്കളോ 2 മക്കളോ 1 മക്കളോ എന്തെങ്കിലും ആയിക്കോട്ടെ, അഹംഭാവത്തിന് സ്ഥാനം വന്നു. മനസ്സിലെ എളിമയും നമ്രതയും ഇല്ലേ, എപ്പോഴെങ്കിലും ഈ വിഷം പുറത്തേക്ക് ചാടും. ഈ ഞാൻ, എനിക്ക്, എൻ്റെ എന്നുള്ള ആ വിഷം പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ അത് കുടുംബത്തെ നശിപ്പിക്കും. അപ്പൊ അർജുനന്റെ കയ്യില് പെട്ടെന്ന് ഭഗവാൻ കണ്ടു, ഇത്രയും വലിയ ധനുർധരനായ ഇവന്റെ മനസ്സ് ദേ പാളി പോകുന്നു, ഇവന്റെ മനസ്സ് തെറ്റായ മാർഗത്തിൽ കൂടി പോകുന്നു. എത്രയോ 1-2 വർഷമായിട്ട്, വാസ്തവം പറയുകയാണെങ്കിൽ 12 വർഷത്തെ ആ അരണ്യവാസം മുതൽക്ക് തുടങ്ങി യുദ്ധത്തിന് തയ്യാറാവല്. അർജുനനെ ഓരോ ദിക്കിലേക്കും അയച്ച് ഓരോരോ അസ്ത്രശസ്ത്രങ്ങളെ സമ്പാദിച്ച് പാശുപതാസ്ത്രത്തെ ശിവനിൽ നിന്ന് വാങ്ങി അർജുനന്റെ ആ ആയുധശാല പെർഫെക്റ്റ് ആയി കഴിഞ്ഞു. ഇല്ലാത്തതായിട്ടുള്ള അസ്ത്രങ്ങൾ ഇല്ല അവിടെ. ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വധിക്കാനുള്ള കഴിവ് അർജുനൻ നേടിക്കെടുത്തു. അതൊക്കെ കഴിഞ്ഞു
ഇവിടെ വന്നു യുദ്ധം ചെയ്യേ വേണ്ടു. ആ സമയത്തുണ്ട് പെട്ടെന്ന് അർജുനന്റെ മനസ്സില് നമ്മൾ കാണുന്നു ഒരു തെറ്റായിട്ടുള്ള ചിന്ത കടന്നുകൂടി. കുടുംബത്തിന്റെ വെറും ഭൗതിക വശത്തിലുള്ള ബന്ധങ്ങളെ ഓർത്ത് ഞാൻ കൊല്ലേണ്ടവരായ മഹാരഥന്മാര് എന്ന് അറിയേണ്ടതിന് പകരം അർജുന മനസ്സ് അർജുനൻ ഉപദേശിക്കുന്നു, ഇവരെല്ലാം എന്റെ ബന്ധുക്കളാണ്, മുത്തച്ഛൻ, ഗുരു, അമ്മാമൻ, ശ്യാലൻ, അങ്ങനെ എല്ലാവരും നീയുമായി ബന്ധപ്പെട്ടതാണ്. അവരെയൊക്കെ കൊന്നുകൊണ്ടാണോ നീ ജീവിക്കാൻ പോകുന്നത്? അതിനൊക്കെ എന്തൊരു അർത്ഥമുള്ളത്? ഈ യുദ്ധത്തിന് വന്നവരെയൊക്കെ കൊന്ന കൃഷ്ണ പാപം വരും എനിക്ക്. അപ്പൊ കുട്ടിക്കാലത്ത് നമ്മളെ പാപം പുണ്യം എന്നൊക്കെ പറയുന്നുണ്ട്, അതിന്റെ ഒന്നും പൂർണ്ണമായിട്ടുള്ള വിവരമൊന്നും കൊടുക്കാൻ നമുക്കൊന്നും കഴിയുന്നില്ല, എന്താണ് പാപം എന്താണ് പുണ്യം എന്നൊന്നും. അപ്പോ അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ ഇവരെയൊക്കെയാണോ ഞാൻ കൊല്ലേണ്ടത് എന്ന് പറയുമ്പോൾ മനസ്സിൽ വീണ്ടും ആ പാപ ചിന്തകൾ വരുന്നു. അർജുനന്റെ ശരീരം ദുർബലമാകുന്നു. ഗാണ്ഡീവം സംസദേ ഹസ്താത്വൈര്യ പരിദഹ്യതേ നശക്രമ്യവസ്ഥാതും, അല്ലേ? ഒന്നും കാണാൻ പറ്റില്ല, കണ്ണുകൾക്കൊക്കെ പെട്ടെന്നൊരു കാഴ്ച പോയ മാതിരി. ഡോക്ടറുടെ അടുത്ത് പോകണോ എന്തും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കണ്ണൊക്കെ ശരിയാക്കാൻ പറ്റും? ഗാണ്ഡീവം പിടിക്കാൻ പറ്റണില്ല, ഗാണ്ഡീവം പിടിക്കാൻ പറ്റാത്തു. പിന്നെ ഒരു പ്രാവശ്യം കൂടി സംഭവിച്ചു ഗാണ്ഡീവം പിടിക്കാൻ പറ്റാത്ത. ഈ അഹംഭാവത്തിന് വേറൊരടികൊള്ളും. ശ്രീകൃഷ്ണന്റെ ആ മഹാപ്രയാണത്തിന് ശേഷം തിരിച്ച് ദ്വാരകയിലെ സ്ത്രീകളെയും കൊണ്ട് ഹസ്തനാപുരത്തേക്ക് പോണ വഴിക്ക് കാട്ടാളന്മാര് അവരെ ആക്രമിച്ചപ്പോൾ ഗാണ്ഡീവം എടുത്ത് യുദ്ധം ചെയ്യാൻ നോക്കുമ്പോൾ ഗാണ്ഡീവം എടുക്കാൻ പറ്റണില്ല. അതുവരയ്ക്കും കോളത്ത് തൂക്കിയെടുത്തിട്ട് എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടിരുന്ന അർജുനന്റെ കൈകളിലേക്ക് ശക്തിയില്ലാതെ. അപ്പോ അഹംഭാവമുള്ളവിടുത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കൂ, സൗഭാഗ്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കില്ല. എത്ര വലിയൊരു പാഠമാണത് നോക്കൂ. അഹംഭാവം എവിടെയുണ്ടോ നമ്മൾ നമ്മുടെ സൗഭാഗ്യങ്ങളാണ് എന്ന് നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒന്ന് നമ്മുടെ കൂടെ നിൽക്കില്ല. അതുകൊണ്ട് ഏത് സമയത്തും ഭഗവാൻ പറയുന്നു, മന്മനാഭവ മദ്ഭക്തു മദ്യാജി മാം നമസ്കരു മാമൈ വൈശ്യസി കൗന്ദേയ പ്രതിജാനേ പ്രയോസിമേ. ഭഗവാൻ പിന്നീട് പറയും, അർജുന ഒരിക്കലും അത് നിന്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്, ഞാൻ തരുന്ന കഴിവുകളേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ. ഈ എല്ലാത്തിൻ്റെയും സുപ്രീം കമാൻഡറായിട്ട് നിൽക്കുന്ന ഞാനല്ലേ, ഞാൻ തരുന്ന കഴിവുകളല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, അതൊക്കെ പിന്നെ വരാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇതും ഭഗവാൻ ഇവിടെ കണ്ടു. അർജുനന്റെ മനസ്സില് അഹംഭാവം കടന്നുകൂടിയിരിക്കുന്നു. ഇനി ആ മുള്ളുകൂടി എടുത്തു കളയാതെ യുദ്ധത്തിന് പറഞ്ഞയച്ചാൽ പറ്റില്ല, അവന്റെ കയ്യിലെ ശക്തി പോകും. പറഞ്ഞ മാതിരി ഗാന്ധിയും എടുത്ത് കയ്യിൽ വെക്കണ സമയത്ത് മന്ത്രം കിട്ടിയില്ല, എന്ത് വിചാരിക്കും? ഞാനിതാ ഗാന്ധിയും ഉപയോഗിക്കാൻ പോണു, എന്നിട്ട് ഗാന്ധിയും കയ്യിലെടുക്കണു, അല്ലെങ്കിൽ പാശുപതാസ്ത്രം കയ്യിലെടുക്കുന്നു, മന്ത്രം ആയാലും വരുന്നില്ല, മന്ത്രം മനസ്സിൽ തെളിയുന്നില്ല, പോയില്ലേ? അപ്പോ അർജുനന്റെ മനസ്സിൽ നിന്ന് അഹംഭാവത്തിന്റെ ഒരു കണിക പോലും ഇവിടെ വെക്കാൻ പാടില്ല. ഈ മഹാഭാരത യുദ്ധം ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധമാണ്, ഭഗവാൻ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോ ആ സമയത്ത് അർജുനനെ കരുവാക്കിക്കൊണ്ട് അധർമ്മത്തിനെ നശിപ്പിച്ച് ധർമ്മ സംരക്ഷണം നടത്താൻ പോകുന്ന ഭഗവാന് ഇതും കൂടി കറക്റ്റ് ചെയ്യണമായിരുന്നു, അർജുനന്റെ മനസ്സിൽ നിന്നുള്ള ആ അഹംഭാവം. അപ്പോ രണ്ട് തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഓർമ്മിച്ചോളൂ, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മില് അഹംഭാവം പാടില്ല, ഒരു തരത്തിലുള്ള അഹംഭാവം. ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ സെർവ് യു, എപ്പോഴും അതായിരിക്കണം. എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? അച്ഛ പറയൂ, ഞാൻ എന്താ അച്ഛന് വേണ്ടി ചെയ്യേണ്ടത്? അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സഹോദരിമാർക്ക് എന്ത് ചെയ്യണം? സഹോദരൻ, ഇങ്ങനെയുള്ളൊരു മനസ്സ്ഥിതി ആയിരിക്കണം. എനിക്ക് ഞാൻ എൻ്റെ അമേരിക്കൻ യാത്രയിൽ എന്നെ വളരെയധികം സ്പർശിച്ചത് ഇതാണ്. എവിടെ ചെന്നിറങ്ങിയാലും നമ്മൾ കുറച്ചൊരു ഫോറിനർ ആണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും കൂടി ക്യാൻ ഐ ഹെൽപ്പ് യു, ഡു യു നോ ഇംഗ്ലീഷ്, ഡു യു നോ വിച്ച് ഫ്ലൈറ്റ് യു ഹാവ് ടു ഗോ, യു നോ വേർ യു ഹാവ് ടു ക്യാൻ, ഇങ്ങനെ ചോദിച്ച് 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 വരും. നമ്മുടെ നാട്ടിലാണെങ്കിലോ പറയാതിരിക്കുക നല്ലത് അല്ലേ. ഈ ബസ് എവിടേക്കാ പോണേ? അത് എഴുതിട്ടില്ലേ? നിനക്ക് കണ്ടൂടെ? ഞങ്ങളോട് ചോദിക്കണേ, ഓടനെ ചോദിക്കുക ഇവര്. അങ്ങനെയാണ് നമ്മള് നമ്മുടെ അടുത്ത് വരുന്നവരെ ട്രീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് പറയണമെന്നോ സഹായിക്കണമെന്നോ അങ്ങനെയുള്ള ഇതൊന്നും നമുക്കില്ല. അപ്പോ
രണ്ട് മഹത്തായിട്ടുള്ള പാഠങ്ങളെ നമ്മൾ പഠിച്ചു അല്ലേ. മമത അഹംഭാവം ഇത് രണ്ടും നമ്മൾ കുടുംബത്തിൻ്റെ ആ പരിധിക്കിൽ നിന്ന് എടുത്ത് കളയണം. പിന്നെ നമ്മള് രണ്ടാം അധ്യായത്തിൽ കൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ വളരെ വിസ്തരിച്ച് പോകുന്നില്ല മൂന്നാം അധ്യായത്തിലേക്ക്. കാരണം ആർക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്, ശരിയായിട്ടുള്ള ട്രാൻസ്മിഷൻ ഉണ്ടോ എന്നറിയാത്ത കാരണം വളരെ വില പിടിച്ചതാണ് മൂന്നാം അധ്യായം. കർമ്മയോഗമാണത്. ഓരോ കുടുംബത്തിലും ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ എത്രത്തോളം സൂക്ഷ്മമായും പരിശുദ്ധമായും ഇരിക്കണം എന്നാണ് ഞാൻ കർമ്മയോഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും വിസ്തരിക്കാനുള്ള സമയം ഇല്ല. മഴയുടെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ള കാരണം നമുക്കൊരു റിവിഷനായിരുന്നു ഇപ്പൊ ഇന്ന്. അപ്പോ രണ്ടാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഷോപ്പിംഗ് ബാഗിൽ നിറയ്ക്കാനുള്ള ഒരുപാട് നല്ല 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 മുത്തുകളും പവിഴങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു അല്ലേ. അതിൽ പലതും ഉണ്ട്. ഭഗവാൻ അർജുനനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വാസ്തവം പറഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്റർ തന്നെ പരിപൂർണമാണ് അത്. പക്ഷെ എന്നാലും അർജുനൻ ഇങ്ങനെ ചോദ്യം 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 ചോദിക്കണ കാരണം നമുക്കും വേണ്ടി ഭഗവാൻ അതിനെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ തരികയാണ്. അപ്പൊ എന്താ പറഞ്ഞത്, ആദ്യം തന്നെ ഭഗവാൻ അർജുനനെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ നോക്കുമ്പോൾ ഒരു ശകാരമാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്താണ് ക്ലൈബ്യം അസ്മകമപ്പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. നിന്റെ ഹൃദയത്തിൽ ഒരു ദുർബലത കടന്നിട്ടുണ്ടല്ലോ അർജുന. ഇപ്പൊ എനിക്ക് ഇവരെ കൊല്ലാൻ സാധിക്കുമോ? ഇവരൊക്കെ എന്റെ ബന്ധുക്കളല്ലേ, ഇവരെന്നെ വേണമെങ്കിൽ കൊണ്ടോട്ടെ. എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് സുഖം വേണ്ട, എനിക്കൊരു തരത്തിലുള്ള ഞാൻ പോവാ കൃഷ്ണ, എനിക്ക് കാട്ടിലേക്ക് പോവാ, ഞാൻ സന്യാസിക്കാൻ പോവാ. ഗാന്ധിയവൻ കയ്യിൽ പിടിച്ചിട്ടേ അർജുനൻ പറയാ ഞാൻ സന്യാസിക്കാൻ പോവാണത്. ഭഗവാൻ ചിരിക്കല്ലാതെ എന്താ ചെയ്യല്ലേ. പ്രഹസന്നിവ ഭാരത, ചിരിച്ചുകൊണ്ടാ ഭഗവാന്റെ അർജുനനോടുള്ള ഗീത മുഴുവനും ചിരിച്ചുകൊണ്ടാ. ഈ വിദ്യ കൊണ്ട് ഞാൻ തോറ്റു, എന്റെ കൂടെ ഇത്ര നാളിരുന്നിട്ടും ഇവന് ഞാൻ ആരാണെന്ന് അറിയുന്നില്ല. ഇവന്റെ ശക്തി എന്തുകൊണ്ടാണ് ഇവനില് ഇങ്ങനെ പ്രസ്ഫുരിതമായി ഇരിക്കുന്നതെന്ന് ഇവൻ അറിയണില്ല. എന്നിട്ട് ഇവൻ പറയണു എനിക്ക് കാണ്ടിയോ ഒന്നും വേണ്ട, എനിക്ക് രാജ്യം വേണ്ട, എന്നെ തേരീന്ന് ഇറക്കി വിടൂ. തേരീന്ന് ഇറക്കി വിടൂ എന്ന് പറയുമ്പോ ഓർമ്മ വരെ എന്താ അറിയൂ, വിരാട് രാജാവിന്റെ രാജ്യത്ത് ഇവര് അജ്ഞാതവാസം നടക്കുന്നതായ സമയത്ത് അവസാനത്തെ ദിവസം ദുര്യോധനാദികൾക്ക് ഒരു ക്ലൂ കിട്ടി വിരാട് രാജ്യത്തുണ്ട് പാണ്ഡവന്മാര് എന്ന്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് അവരവിടെ യുദ്ധത്തിന് തയ്യാറായിട്ട് വന്ന് അവിടെയുള്ള പശുക്കളെയൊക്കെ ആട്ടിക്കൊണ്ടു പോവുകയാണ്. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധം നടക്കും. യുദ്ധം ചെയ്യാൻ ആരുമില്ല. വിരാട് രാജാവിന് കുറച്ച് പ്രായമായി, മകനാണ്, കൊച്ചനാണ്, അവന് യുദ്ധം ചെയ്യാനൊന്നും ആയിട്ടുമില്ല. ആ സമയത്ത് എന്താ വേണ്ടതെന്ന് അറിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്നതായ സമയത്ത് ആ ഉത്തരൻ എന്നുള്ള മകൻ പറയും, ഓ അതിനെന്താ, ഞാൻ പൊക്കോളാം, എനിക്ക് ഇവരോടൊന്നും യുദ്ധം ചെയ്യാൻ ഒരു വിഷമമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് നല്ല ഡ്രൈവർ ഇല്ല, എനിക്കൊരു സാരഥി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ പോയി അവരെയൊക്കെ ശരിയാക്കിയിട്ട് വന്നേനെ. അപ്പൊ പതുക്കെ പാഞ്ചാലി സൈരന്ധ്രി അവിടെ നിന്നു, കുട്ടാ ഒരു കാര്യം കേട്ടോ രാജകുമാര, ഈ സൈരന്ധ്രിയിലേ അവള് ഒന്നാമതരായിട്ട് തേറി തെളിക്കും, വേണമെങ്കിൽ അവളെ കൊണ്ടുപോക്കും. ആ അങ്ങനെയാണോ, എന്നാ സൈരന്ധ്രി വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി തേരോടിച്ച് പോയി. പോയിട്ട് സൈന്യങ്ങളെ അങ്ങോട്ട് കണ്ടില്ലേ, ഇവിടെ ഒരാൾക്ക് വയറിളക്കം തുടങ്ങി, ഉത്തരനെ വരച്ചു തുടങ്ങി. ഉത്തരൻ ഗാന്ധി വംശം സദേഹസ്ഥ എന്നൊക്കെ പറയണ മാതിരി ഉത്തരം പറഞ്ഞു, അയ്യോ അർജുന ഞാൻ ഇവരൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇവരൊക്കെ ഇത്ര വലിയ മഹാരഥന്മാരാണെന്നൊന്നും ഞാൻ അറിയില്ല. പോവാ പോവാ അർജുന, നമുക്ക് തിരിച്ചു പോവാ തിരിച്ചു പോവാന്ന് പറയും. അർജുന എന്ത് പറയാ, മോനെ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല അല്ലേ, ഇപ്പൊ തൽക്കാലം അവിടെ മിണ്ടാതിരിക്കെ. നീ ഒരു കാര്യം ചെയ്യും, നീയെ തേർത്തെളിക്കേ, മറ്റേ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കളാം എന്ന് പറഞ്ഞ് അവരുടെ അസ്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നതായ ശമീക വൃക്ഷത്തിൽ പോയി ഗാന്ധീവം മുതലായിട്ടുള്ള അസ്ത്രങ്ങളെയൊക്കെ എടുത്ത് ഈ ബൃഹന്നളയുടെ വേഷത്തില് തലമുടിയൊക്കെ അഴിച്ചിട്ട് സുന്ദരിയായിരിക്കുന്ന സ്ത്രീയായിട്ട് തന്നെ അവരോട് യുദ്ധം ചെയ്യാൻ മുമ്പിൽ പോയി. അപ്പൊ അവിടെയുള്ളവരൊക്കെ നോക്കുക, അതെ അപ്പൊ ഇവിടെ അർജുനൻ ഉണ്ടാവുന്ന ചേച്ചിട്ടല്ലേ നമ്മൾ വന്ന് കാണാനില്ലല്ലോ, ഇവിടെ കാണുന്ന ഒരു പെൺകുട്ടിയാണല്ലോ ഇതെന്താണോ. പക്ഷേ അതിൽ നിന്ന് വരുന്നതായിട്ട് അസ്ത്രങ്ങളൊക്കെ കിട്ടപ്പോ ഭീഷ്മർക്കും ദ്രോണർക്കൊക്കെ മനസ്സിലായി, ആഹാ ഇതെന്തോ ഒരു കളി ഉണ്ട് ഇവിടെ, എന്തിനു പറയണോ, അവരെയൊക്കെ തോൽപ്പിച്ചു. ആ സമയത്ത് ഈ ഇവനോട് പറയുന്നുണ്ട് ഉത്തരനോട്, നീ ഇങ്ങനെ ദുർബലനാകരുത്, കയറി കിടക്ക അവിടെ. അവരെ പിടിച്ച് കെട്ടിയിടാൻ കൂടെ നോക്കി, അവൻ തേരിന്ന് എടുത്ത് ചാടാൻ നോക്കുകയാണേ. അപ്പൊ കയറി പിടിച്ച് കെട്ടിയിട്ടു ഉത്തരൻ, എന്നിട്ട് പറഞ്ഞു നീ എന്റെ തേര് തെളിക്കേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാന്നിട്ട് അവരെ ജയിച്ചു കൊണ്ടുവന്നു.
അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട് അർജുനന്റെ ജീവിതത്തിലെ. ഇവിടെ വരുമ്പോ മാത്രം ഇങ്ങനെ ഒരു ബലമില്ലായ്മ. അങ്ങനെ ആ ബലമില്ലായ്മയെ എന്താച്ചാ ചിന്തിച്ചോളൂ കൂട്ടോ, വീണ്ടും വീണ്ടും പറയാണ്, എങ്ങനെയാണോ അഹംഭാവം നമ്മുടെ സൗഭാഗ്യങ്ങളെ മാറ്റി നിർത്തുന്നത്, അതേമാതിരി നമ്മളിലുള്ള നന്മയെയും നമ്മളിലുള്ള ശക്തിയെയും ചിന്താശക്തിയെയും എല്ലാത്തിനെയും അത് മാറ്റിക്കളയും. അതുകൊണ്ടാണ് ഭഗവാൻ പിന്നെ 11-ാമത്തെ അധ്യായത്തിൽ പറയും, 9-ാമത്തെ അധ്യായത്തിൽ പറയും, യത്കരോഷിയദശ്നാസി യജ്ജുഘോഷിതദാസിയ യത്തപസ്സസി കൗന്തേയ തത്പുരുഷമതർപ്പണം. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം എപ്പോഴും കളഞ്ഞുകൊണ്ടിരിക്കണം. ഇനിയിപ്പോ ഇതിലെ ഒരു കുടുംബത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങള് പ്രവർത്തികള് കർമ്മങ്ങള് നടന്നുകൊണ്ടിരിക്കും. നേരത്തെ സൂചിപ്പിച്ച മാതിരി അച്ഛൻ ചെയ്യുന്ന പ്രവർത്തികള്, അമ്മ ചെയ്യുന്ന പ്രവർത്തികള്, നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, സ്നേഹം എല്ലാം നടക്കുന്നുണ്ട് അല്ലേ. ഒരു എന്താ പറയണ്ടേ, ഒരു കുടുംബം എന്ന് പറയുന്നത് വാസ്തവത്തില് ആയിരക്കണക്കായ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ നോട്ട് ചെയ്തില്ലാതെ ഉള്ളൂ, ഒരാൾ ഒരാളോട് സംസാരിച്ചു, ആ സംസാരത്തിൽ ഇത്തിരി ടോണിൽ ഒരു ഭാവ വ്യത്യാസം വന്നാൽ ചിലപ്പോൾ ആ ബന്ധം ശിഥിലപ്പെടും. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം ശിഥിലപ്പെടും. അങ്ങനെ എല്ലാ തരം ഒരു ഫ്രജൈൽ എന്ന് പറയാം അല്ലേ, വേഗം പൊട്ടുന്ന സാധനങ്ങൾ. ഗ്ലാസ് കൊണ്ടുള്ള സാധനങ്ങൾ നമ്മൾ അയക്കുമ്പോൾ, പാർസൽ അയക്കുമ്പോൾ അതിൽ എഴുതിക്കും ഫ്രജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ. അതേമാതിരിയാണ് ഒരു കുടുംബത്തിലെ അന്യോന്യം ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങള്, പ്രത്യേകിച്ചും വീട്ടിലേക്ക് മക്കള് ഭാര്യമാരെ കൊണ്ടുവരുന്നു, പെൺമക്കളുടെ ഭർത്താക്കന്മാർ വരുന്നു, അവരുടെ മക്കള്, ഇവരുടെ മക്കള്, എല്ലാവരും ചേർന്നിട്ട് ആ ഒരു കുടുംബത്തിന്റെ ആ പരിപൂർണത, ആ സന്തോഷം നിലനിർത്തണമെന്നുണ്ടെങ്കില് ഓരോരുത്തര് ചെയ്യുന്ന കർമ്മം, ആ കർമ്മത്തില് വാക്കുകളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, വിചാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പ്രവൃത്തികൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും ശുദ്ധീകരിക്കണം. അപ്പോ അതിൻ്റെ തുടക്കം കുറിക്കുന്നു 2-ാമത്തെ അധ്യായത്തിൽ പറയും, കർമ്മയോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നിങ്ങളുടെ ബാഗിൽ എടുത്തിട്ടുണ്ടതാണത്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോ സ്വകർമ്മണി. വളരെ വിശിഷ്ടമായിട്ടുള്ള കർമ്മയോഗത്തിനുള്ള ഒരു ചിന്താ പ്രചോദനം നൽകുന്നതാണ് ആ ശ്ലോകം. അത് നേരാവണ്ണം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. അപ്പൊ അർജുനനും സംശയം തോന്നി, എന്താ കൃഷ്ണ ചിലപ്പോ എന്നോട് പറയും യുദ്ധം ചെയ്യാനായിട്ട്, ചിലപ്പോ പറയും ഞാനാണ് വലുത് എന്നുള്ളത്. അപ്പൊ ജ്ഞാനമാണോ കർമ്മമാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അർജുന, കൃഷ്ണ ഒന്ന് അതിനെ ഒന്ന് വ്യക്തമാക്കി തരണം. എങ്ങനെ എന്ത് ചെയ്താലാണ് അത് ജ്ഞാനമാവുക, എന്ത് ചെയ്താലാണ് അതെന്റെ പുരോഗതിക്കുള്ള മാർഗം കാണിച്ചു തരിക, എന്ത് ചെയ്താലാണ് അത് അജ്ഞാനമായി തീരുക, അകർമ്മമായി തീരുക, കുകർമ്മമായി തീരുക, ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല അർജുന, കൃഷ്ണ അതൊന്നും എനിക്ക് വെളിവാക്കി തരണം എന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. അവിടുന്നാണ് നമ്മൾ 3-ാമത്തെ അധ്യായമാകുന്ന കർമ്മയോഗത്തിലേക്ക് കടക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, ഭഗവാന്റെ ആ കർമ്മയോഗം എന്ന് പറയുന്നതായിട്ടുള്ള 3-ാം അധ്യായമുണ്ടല്ലോ, ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട മാതിരി തന്നെ ഓരോ ശ്ലോകത്തിനും അതിൻ്റെതായ പോളിച്ച, അതിൻ്റെതായിട്ടുള്ള ഒരു പൂർണതയുണ്ട്. ഓരോന്നും പഠിച്ച് നമ്മൾ ഉൾക്കൊള്ളും തോറും നമുക്ക് നമ്മളെ തന്നെ പോളിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അതിലത്തെ ഓരോ ശ്ലോകങ്ങളും. അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് വിസ്തരിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുടുംബത്തിനെ നിലനിർത്തുന്നത് അതിലുള്ള ഓരോരുത്തരുടെയും വാക്ക്, പ്രവൃത്തി, ചിന്ത. അത് കുടുംബത്തിലായാലും ശരി, ഒരു സ്ഥാപനത്തിലായാലും ശരി, സംഘത്തിലായാലും ശരി, നാട്ടിലായാലും ശരി, നമ്മുടെ ഭാരതദേശത്തായാലും ശരി, പ്രപഞ്ചത്തിലായാലും ശരി, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടിയാണ് നമ്മൾ നമ്മളോട് തന്നെ ഐശ്വര്യത്തെയും സൗഭാഗ്യത്തെയും എല്ലാം വാരിക്കോരി എടുക്കുന്നത്. വളരെ മഹത്തായിട്ടുള്ള ചിന്തകളെയാണ് നമ്മൾ കർമ്മയോഗത്തിൽ കാണാൻ പോകുന്നത്.
അപ്പോ കർമ്മയോഗത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നിങ്ങള് ഈ 3 ദിവസം 4 ദിവസം കേട്ടതിനെ പറ്റി കുറച്ച് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കണം. ഇനി അവിടെയുള്ള ആ കർമ്മത്തിലെ പുഴുക്കുത്തുകളെയൊക്കെ നമുക്ക് എടുത്തു മാറ്റണം. അതിന് നമ്മൾ തയ്യാറാവണം. നമ്മുടെ കർമ്മത്തിൽ ഒരുപാട് തെറ്റായിട്ടുള്ള ഭാവനകൾ കടന്നിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക് എടുത്തു മാറ്റി അതിനൊരു ശോഭ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ കുടുംബത്തിനെ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അതിനുള്ള ഒരു ഒരു മെഡിറ്റേഷൻ പ്രോസസ് ആയിരിക്കട്ടെ ഈ കഴിഞ്ഞ 4 ലെക്ചേഴ്സും. അടുത്ത ഇതില് കർമ്മയോഗത്തിനെ പറ്റി നമുക്ക് മനോഹരമായിരിക്കുന്ന ശ്ലോകങ്ങളിൽ കൂടി ഭഗവാന്റെ ചിന്തകളെ നമുക്ക് സ്വാംശീകരിക്കാനായിട്ട് ശ്രമിക്കാം. അതോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ തന്നെ എന്തെന്നില്ലാത്ത പരിവർത്തനത്തിന് വഴി തെളിക്കുന്നതാണ് ഈ 3-ാം അധ്യായം. അതിന് ഭഗവാൻ വ്യാസൻ കൊടുത്തിരിക്കുന്ന പേര് തന്നെ കർമ്മയോഗം എന്നാണ്. അപ്പോ ഇന്ന് നാളെ മഴയുടെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് കൂടുതൽ ഒരു ശ്രദ്ധയോടുകൂടി, കൂടുതൽ നമ്രതയോടുകൂടി, കൂടുതൽ വികസിതമായ മനസ്സോടുകൂടി നമുക്ക് നാളെ കർമ്മയോഗം പഠിക്കാനായിട്ട് ആരംഭിക്കാം. ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാൻ ഈ പറയുന്നത് ഗീതയുടെ വലിയ ഭാഷ്യമൊന്നുമല്ല. നമുക്ക് നമ്മുടെ കുടുംബിനികളായ നമുക്ക് ഈ ഇതിൽ നിന്ന് കോരിക്കുടിക്കാവുന്നതായിട്ടുള്ള കുറച്ച് അമൃത ബിന്ദുക്കളെ മാത്രമാണ് നമ്മൾ കോരിക്കുടിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇത് ശങ്കരഭാഷ്യത്തോട് ചേർന്നതോ മറ്റോ അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്ന തന്നെ ഇല്ല. നമ്മൾ സാധാരണ സ്ത്രീ പുരുഷന്മാർക്ക്, കുടുംബസ്ഥരായിട്ട് ജീവിക്കുന്ന നമ്മൾക്ക്, തെറ്റുകളുടെ ഇടയിലും ദുഃഖങ്ങളുടെ ഇടയിലും നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ നിന്നൊരു നിവൃത്തി കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഗീതയിൽ നിന്ന് അത്ര മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് കൂടുതൽ പഠിക്കണം എന്ന് തോന്നാൽ നമുക്ക് പഠിക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഇത് വെറും കുറച്ച് അതിലുള്ള കുറച്ച് അമൃത ബിന്ദുക്കളെ നിങ്ങൾക്ക് കോരിത്തരുക എന്ന് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. ഭഗവാൻ അതിന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. നമസ്കാരം.